നമസ്കാരം. ബിജെപിയുടെ വിജയയാത്ര തുടരുകയാണ്. എല്ലാ ജില്ലകളിലൂടെയും സഞ്ചരിച്ച് വിവിധ നേതാക്കൾ, മന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, ബിജെപിയുടെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ യാത്രയുടെ ഭാഗമാകും. ഒപ്പം തന്നെ ശ്രീ ഇ ശ്രീധരനെ പോലെയുള്ള മഹത് വ്യക്തിത്വങ്ങൾ പാർട്ടിയുടെ ഭാഗമാകും ഔദ്യോഗികമായി. ഇപ്പോൾ തന്നെ അദ്ദേഹം പാർട്ടിയുടെ ഭാഗം തന്നെയാണ്. അങ്ങനെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട്, എല്ലാവരെയും ചേർത്ത് വെച്ചുകൊണ്ട് വിജയയാത്ര മുമ്പോട്ട് പോവുകയാണ്. ഇതിനിടയിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനം ഇപ്പോൾ ചർച്ചയായിരിക്കുകയാണ്. അതായത്, ഇവിടെ മന്ത്രിമാരും സ്പീക്കറും അടക്കം എത്ര പേർ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇവരുടെ ഭരണകാലത്ത് വിദേശത്ത് പോയി, എന്തിനു പോയി, ഏതിനു പോയി എന്നുള്ള കാര്യം ആവർത്തിച്ച് ചോദിച്ചിരിക്കുകയാണ് ശ്രീ കെ സുരേന്ദ്രൻ. നമുക്കതിൻ്റെ വിശദാംശങ്ങൾ നോക്കാം. സ്പീക്കറുടെയും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വിദേശയാത്രകൾ പരിശോധിക്കണമെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ പറയുന്നത്. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ 21 തവണയാണ് വിദേശത്ത് പോയത്. ഡോളർ കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആരോപണ വിധേയനാണ്. അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ ചോദ്യം ചെയ്തിരുന്നു. മാത്രമല്ല, സ്വപ്ന സുരേഷും സരിത്തും സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനാണ് ഡോളർ അടങ്ങിയ ബാഗേജ് തങ്ങൾക്ക് നൽകിയത് എന്ന മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ സ്പീക്കറുടെ കാര്യത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകളും ചോദ്യാവലികളുമായി കസ്റ്റംസ് എത്താനിരിക്കുകയാണ്. ശ്രീ കെ സുരേന്ദ്രൻ പറയുന്നത്, 21 തവണ സ്പീക്കർ വിദേശത്ത് പോയത് എന്തിനാണ്? ഭരണഘടനാ പദവിയിലിരിക്കുന്ന സ്പീക്കർ എന്നുള്ള വ്യക്തി ഇങ്ങനെ വിദേശത്ത് പോകുന്നതിന് ചട്ടങ്ങളും അതിൻ്റെ നിയമങ്ങളും പാലിച്ചാണോ ഇത് ചെയ്തത് എന്ന വ്യക്തമായ ചോദ്യമാണ് അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത്. മന്ത്രിമാരും അനാവശ്യമായി ഒരുപാട് വിദേശയാത്രകൾ നടത്തി. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടെ ആയിരുന്നോ എന്നുള്ള കാര്യം പരിശോധിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഇവിടുത്തെ ഭരണഘടനാ പദവിയിലിരിക്കുന്നവരും മന്ത്രിമാരുമൊക്കെ ഏത് സംസ്ഥാനത്തെ ആയാലും വിദേശയാത്ര നടത്തണമെങ്കിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെയും ഒക്കെ രേഖാമൂലമുള്ള അനുമതി വേണം. ഈ അനുമതി തേടിയാണോ അല്ലെങ്കിൽ അനുമതി നേടിയാണോ ഈ യാത്രകൾ നടത്തിയത് എന്ന വ്യക്തമായ കാര്യമാണ് വിജയയാത്രയുടെ ഉദ്ഘാടന ദിവസമായ കഴിഞ്ഞ ദിവസം ഇന്നലെ കാസർഗോഡ് നടത്തിയ വാർത്താസമ്മേളനത്തിൽ കെ സുരേന്ദ്രൻ ചോദിച്ചത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും എന്തിനാണ് വിദേശത്ത് പോയത്? അത് അറിയാനുള്ള അവകാശം ജനങ്ങൾക്കില്ലേ? കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ഉണ്ടായിരുന്നു. മന്ത്രിമാർ സ്വന്തം നിലയ്ക്ക് കരാറുകൾ നൽകുന്നു. മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയുടെ വിദേശ കമ്പനിയുമായി മത്സ്യബന്ധനത്തിനുള്ള കരാറുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ ഒരു കാര്യം. കഴിഞ്ഞ 4.25 വർഷത്തിനുള്ളിൽ മന്ത്രിമാർ വൻതോതിലാണ് സ്വത്തുക്കൾ സമ്പാദിച്ചത്. മന്ത്രിമാരുടെയും ബന്ധുക്കളുടെയും ബിനാമികളുടെയും ഒക്കെ പേരിൽ, എത്ര പേരുടെ പേരിൽ, ആരുടെയൊക്കെ പേരിലാണ് സ്വത്ത് സമ്പാദിച്ചതെന്ന് മന്ത്രിമാർക്ക് പോലും അറിയില്ല. ഈ ഒരു വിഷയത്തിലൊക്കെ തന്നെ വ്യക്തമായ അന്വേഷണം നടത്തണമെന്ന് കൂടി അദ്ദേഹം ആവശ്യപ്പെട്ടു. മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ അഴിമതി സംസ്കാരം കേരളത്തിൽ ശക്തമായി വരികയാണ്. ഇതിൽ വിശദമായ അന്വേഷണം വേണം. സഹകരണ സ്ഥാപനങ്ങളിലും ലേബർ കോൺട്രാക്ട് സൊസൈറ്റികളിലും കള്ളപ്പണങ്ങൾ നിക്ഷേപിക്കുന്നു. ഊരാളുങ്കൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് കരാറുകൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു. യാതൊരു അടിസ്ഥാനവുമില്ലാതെ, മാനദണ്ഡങ്ങളും പാലിക്കാതെ കോഴിക്കോട് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കരാറുകൾ നൽകുന്നു, കള്ളപ്പണം നിക്ഷേപിക്കുന്നു, കള്ളപ്പണം വെളുപ്പിക്കുന്നു. തെരഞ്ഞെടുപ്പിന് മുൻപ് മന്ത്രിമാരും മുഖ്യമന്ത്രിയും അവരുടെ യഥാർത്ഥ സ്വത്ത് വിവരം വെളിപ്പെടുത്തണം എന്ന ആവശ്യം കൂടി കെ സുരേന്ദ്രൻ ഉന്നയിച്ചു. എല്ലാ കാര്യങ്ങളും കരാറുകളും ഒക്കെ തന്നെ അഴിമതിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അഴിമതി മറയ്ക്കാൻ ചില സ്ഥാപനങ്ങളെ ഉപയോഗിച്ച് അതെല്ലാം തടയിടുകയാണ്. അഴിമതിയിലൂടെ ലഭിക്കുന്ന കള്ളപ്പണം ഡോളറാക്കി വിദേശത്തേക്ക് കടത്തുന്നു. നിയമസഭയുടെ ചിഹ്നമുള്ള ബാഗിൽ സ്പീക്കർ ഡോളർ കടത്തുന്നു. 4 മന്ത്രിമാർ സംശയ നിഴലിലാണ്. പ്രോട്ടോകോൾ ഓഫീസർ വിദേശത്തുള്ള കുറ്റവാളികൾക്ക് പോലും വിമാനത്താവളങ്ങളിൽ പ്രത്യേക സൗകര്യം നൽകാൻ സീലടിച്ചു കൊടുക്കുന്നു. ഇത് തീവെട്ടിക്കൊള്ളയാണ് നടക്കുന്നത്. ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ അഴിമതി അവസാനിപ്പിക്കാൻ ശക്തമായ നിർദ്ദേശങ്ങളുണ്ടാകുമെന്ന് കൂടി ശ്രീ കെ സുരേന്ദ്രൻ പറഞ്ഞു. ഇവിടെ എല്ലാം അഴിമതിയാണ്. ഇവിടെ എന്ത് ചെയ്താലും അഴിമതിയാണ്. ഇവിടെ അനധികൃത നിയമനങ്ങൾ നടക്കുന്നു. ഇവിടെ യുവജനങ്ങൾ കണ്ണീര് കുടിക്കുന്നു. ഇവിടുത്തെ ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് മന്ത്രിമാർ വിദേശത്ത് പോകുന്നു. കോടിക്കണക്കിന് രൂപയുടെ കള്ളക്കടത്തുകൾ നടത്തുന്നു. മന്ത്രിമാരെല്ലാം ആരോപണ വിധേയരാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആരോപണ വിധേയമാണ്. എല്ലാവരുടെയും ബന്ധുക്കളും ബിനാമികളും ഒക്കെ തന്നെ ഇവിടെ നടമാടുകയാണ്. ഇടത് സർക്കാർ കേരളത്തെ അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും കള്ളക്കടത്തിൻ്റെയും സ്വർണ്ണക്കടത്തിൻ്റെയും കൂത്തരങ്ങാക്കി മാറ്റിയിരിക്കുന്നു. ഇതിന് ഒരു അറുതി വരണം. തീർച്ചയായും ഈ വിജയയാത്ര വിജയത്തിലേക്കുള്ള യാത്ര തന്നെ ആകട്ടെ എന്ന പ്രതീക്ഷയാണ് പൊതുജനങ്ങളും ബി ജെ പി പ്രവർത്തകരും നേതാക്കളും ഒക്കെ തന്നെ പ്രകടിപ്പിക്കുന്നത്. തീർച്ചയായും ഇടത് സർക്കാരിൻ്റെ ഭരണത്തിൽ ഗതികെട്ട ഒരു ജനതയായി കേരള ജനത മാറിയിരിക്കുന്നു എന്ന കാര്യമാണ് ശ്രീ കെ സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടിയത്. തീർച്ചയായും ഇതിനൊരു മാറ്റം വന്നേ പറ്റൂ. വിജയയാത്ര ഓരോ ജില്ലകളിലൂടെയും കടന്നു പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചർച്ചാ വിഷയങ്ങളാകും. ഇക്കാര്യങ്ങളൊക്കെ ജനങ്ങൾക്കിടയിൽ സംസാര വിഷയങ്ങളാകും. തീർച്ചയായും ജനങ്ങളിതൊക്കെ മനസ്സിലാക്കുന്നു. ജനങ്ങളിതൊക്കെ മനസ്സിലാക്കി മാത്രമേ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യൂ എന്നുള്ള കാര്യം ഉറപ്പാണ്. വിജയയാത്രയ്ക്ക് എല്ലാ വിജയാശംസകളും നേരുന്നു. ഓരോ ഘട്ടങ്ങളിലും ഓരോ ജില്ലകളിലും എത്തി വിജയയാത്ര വിജയം മാത്രം ഉറപ്പിച്ചുകൊണ്ട്, വിജയം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകട്ടെ. ശ്രീ കെ സുരേന്ദ്രൻ ജാഥ നയിക്കുന്ന, വിജയയാത്ര നയിക്കുന്ന അതിൻ്റെ നായകനാണ്. അദ്ദേഹത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതിനൊപ്പം ചേരുന്ന NDA ഘടകകക്ഷികൾ, ഇതിനൊപ്പം ചേരുന്ന അഭ്യുദയകാംക്ഷികൾ, നേതാക്കൾ, അതുപോലെ കേന്ദ്ര സംസ്ഥാന നേതാക്കൾ, മന്ത്രിമാർ, എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ പറഞ്ഞ നേരത്തെ ഞാൻ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ അഴിച്ചെടുത്ത് പുറത്തിടും. യാതൊരു സംശയവുമില്ല. ഇവിടെ പൊതുജനങ്ങൾ മണ്ടന്മാരല്ല. അവരെ മണ്ടന്മാരാക്കിക്കൊണ്ട് അധികകാലം പിണറായി വിജയനും കൂട്ടർക്കും ഇങ്ങനെ തുടരാൻ സാധിക്കില്ല. ജനങ്ങൾക്കിടയിൽ ഭരണം കിട്ടിയാലും ശരി, കിട്ടിയില്ലെങ്കിലും ശരി എന്നാണ് പറഞ്ഞു വെക്കാനുള്ളത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.